സിനിമാ സ്റ്റൈലിൽ ഭൂമി കൈയേറാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കമാണ് തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമത്തിന്റെ ആകെ അവകാശം തങ്ങൾക്കാണെന്ന വാദവുമായി വഖഫ് ബോർഡ് രംഗത്തെത്തിയതോടെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം തീർത്തത്. ട്രിച്ചിക്ക് സമീപത്തെ തിരിച്ചെന്തൂരൈ ഗ്രാമം വഖഫ് സ്വത്താണെന്ന തമിഴ്നാട് വഖഫ് ബോർഡ് വ്യക്തമാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഈ സംഭവം പുറത്തുവരുന്നത് രാജഗോപാൽ എന്ന കർഷകൻ തന്റെ പേരിലുള്ള ഒരു ഏക്കർ രണ്ട് സെന്റ് ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ്. സംഭവം ഇങ്ങനെയാണ്, വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട രജിസ്ട്രാറെ സമീപിച്ച രാജഗോപാലിനോട് വിൽപ്പന ഇപ്പോൾ നടക്കില്ലെന്ന് രജിസ്ട്രാർ അറിയിക്കുകയായിരുന്നു. ഭൂമി നിലവിൽ രാജഗോപാലിന്റെ പേരിലല്ലെന്നും അത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലാണെന്നും രജിസ്ട്രാർ അറിയിക്കുകയായിരുന്നു. വിൽപ്പന സാധുവാകണമെങ്കിൽ വഖഫ് ബോർഡിന്റെ സാക്ഷ്യപത്രം വേണമെന്നും രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. തിരുച്ചെന്തുറൈ ഗ്രാമത്തിന്റെ അവകാശം തങ്ങൾക്കാണെന്ന് കാട്ടി വഖഫ് ബോർഡ് സമർപ്പിച്ച കത്ത് രജിസ്ട്രാർ രാജഗോപാലിനെ കാണിച്ചു. ഗ്രാമത്തിലെ ഭൂമി വിൽക്കാൻ ആര് എത്തിയാലും തങ്ങളിൽ നിന്ന് എതിർപ്പില്ല രേഖ ഹാജരാക്കാതെ രജിസ്ട്രേഷൻ നടത്തരുതെന്നും വഖഫ് ബോർഡ് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 1992 താൻ വില കൊടുത്തു വാങ്ങിയ ഭൂമി വിൽക്കാൻ എന്തിനാണ് വഖഫ് ബോർഡിന്റെ അനുമതി എന്നാണ് രാജഗോപാൽ ചോദിക്കുന്നത്. സംഭവം ഗ്രാമത്തിൽ അറിഞ്ഞതോടെ ഗ്രാമവാസികൾ ജില്ലാ കലക്ടറെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം വിഷയം ഏറ്റെടുത്ത് BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ തിരുച്ചെന്തുറൈ ഗ്രാമം എങ്ങനെ വഖഫ് ബോർഡിന് സ്വന്തമാകുമെന്ന് BJP ചോദിച്ചു. 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തിരുച്ചെന്തുറൈ. 369 ഏക്കറാണ് ഗ്രാമത്തിന്റെ വിസ്തൃതി. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളും റവന്യൂ സർട്ടിഫിക്കറ്റുകളും കർഷകരുടെ പക്കൽ ഉണ്ടെന്നിരിക്കെ നിഷ്കളങ്കരായ ഗ്രാമീണരെ കബളിപ്പിച്ച് ഭൂമി തട്ടിയെടുക്കാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കം അനുവദിക്കില്ലെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തീർക്കുമെന്നും BJP മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.